ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള അവൽ ദോശയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ആദ്യം ഈ പച്ചരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കണം. 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം. നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അരി അരയ്ക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് 1/2 കപ്പ് അവൽ കുറച്ച് തൈരിലൊന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ മാത്രം കുതിർത്ത് വെച്ചാൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് അവൽ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1 മണിക്കൂർ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം അരിയും അവലും എല്ലാം ഒരുമിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട് അരി കുതിർത്ത് വെച്ചിട്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കുറച്ച് വലിയ ജാറാണെങ്കിൽ അരിയും അവലും എല്ലാം ഒരുമിച്ച് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തൈരിൽ കുതിർത്ത് വെച്ചിരുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല പുളിയുള്ള തൈരാണ് ചേർക്കുന്നതെങ്കിൽ 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് മാവ് പുളിച്ചു വരും. എനിക്കിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 8 മണിക്കൂർ എടുത്തിട്ടുണ്ട് മാവൊന്ന് പുളിച്ചു വരാനായിട്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു വലിയ സ്പൂൺ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇതധികം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ ചെറിയ കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. സാധാരണ അവൽ ദോശ തയ്യാറാക്കുന്നത് ഒരു വശം മാത്രമാണ് കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ അടച്ച് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ അവൽ ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവ് നമുക്കൊഴിച്ച് ദോശ ചുട്ടെടുക്കാം. വളരെ കുറച്ച് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കുമ്പളകൾ വരുമ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ഒട്ടും തന്നെ ഉഴുന്ന് നമ്മൾ ചേർക്കുന്നില്ല. പച്ചരിയും അവലും ചേർത്തിട്ടാണ് നല്ല സോഫ്റ്റായിട്ടുള്ള അവൽ ദോശ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയോ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. Thank you.